ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിൽ ആകെയൊരു ശുദ്ധികളച്ചം തന്നെ നടക്കുകയാണ്. അനുദിനം സിനിമാ പ്രവർത്തക നടിമാർ പ്രമുഖ താരങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനാനുഭവങ്ങളടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമ്മ സംഘടനയിൽ പോലും ചലനങ്ങളുണ്ടായി. ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ച സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടതാണ്. പ്രസിഡന്റായിരുന്ന മോഹൻലാൽ മുതൽ കമ്മിറ്റി അംഗം അനന്യ വരെ 15-ലധികം പേരാണ് ഒറ്റയടിക്ക് രാജിവെച്ചത്. ഇപ്പോൾ സംഘടനയിൽ പദവികൾ ഏറ്റെടുക്കാൻ പോലും പ്രമുഖർ തയ്യാറാവാത്ത അവസ്ഥയാണ്. ശ്വേതാമേനോൻ അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നാൽ നന്നായിരുന്നു എന്നൊരു വാചകം പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ അതിനോടനുബന്ധമായി ഇപ്പോൾ പൃഥ്വിരാജ് അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ അമ്മ സംഘടന പൃഥ്വിരാജ് ഏറ്റെടുക്കുന്നതിൽ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ താരസംഘടനയ്ക്കെതിരെ നടി മല്ലിക സുകുമാരൻ വ്യക്തമായ നിലപാട് തുറന്നു പറയുന്നു. തന്റെ മകനായ പൃഥ്വിരാജിനെയും തന്റെ ഭർത്താവും മലയാള ചലച്ചിത്ര നിർമ്മാതാവും നടനുമായിരുന്ന സുകുമാരനെയും അമ്മ സംഘടന വിലക്കിയിരുന്നെന്നും അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനം മകൻ ഏറ്റെടുക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലിക സുകുമാരൻ വെട്ടി തുറന്നു പറഞ്ഞു. മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇങ്ങനെ: അമ്മ സംഘടനയിൽ നിന്നും വളരെയധികം വിലക്കുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് സുകുമാരേട്ടൻ. അദ്ദേഹത്തെ വിലക്കിയതിന് കാരണം തന്നെ അമ്മയുടെ ബയലോശേരിയിൽ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ താരസംഘടന പൃഥ്വിയെയും ഒരിക്കൽ വിലക്കിയിട്ടുണ്ട്. പൃഥ്വി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആരോപണങ്ങൾക്കിരയായ ആദ്യ വ്യക്തി പൃഥ്വി തന്നെയാണ്. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള ചിലർ അന്ന് പൃഥ്വിരാജിനെതിരെ മുദ്രാവാക്യം വരെ വിളിച്ചു. സംവിധായകൻ മിനിയന്റെ സിനിമ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പൃഥ്വി പോകുന്നതെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. നിയമങ്ങളെല്ലാം തന്നെ അറിയാവുന്ന ആളാണ് അദ്ദേഹം. എന്നിട്ടും ബൈലോ ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സുകുമാരേട്ടനെ വിലക്കിയ ഒരു താരസംഘടനയാണ് അമ്മ. അദ്ദേഹത്തിന്റെ മരണശേഷം ബൈലോ തിരുത്തി എഴുതിയെന്നൊക്കെ പറയപ്പെടുന്നു. പൃഥ്വിരാജ് അവന്റെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കട്ടെ. നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന നടന്മാർ സംഘടനയിലുണ്ട്, അവർ ഭരിക്കട്ടെ, നല്ല രീതിയിൽ കൊണ്ടുപോട്ടെ. പൃഥ്വിയെ സ്ഥാനത്തിരുത്തണമെന്ന കമന്റുകളൊന്നും വിശ്വസിക്കുന്നില്ല എന്നും പിന്നെ എല്ലാ തീരുമാനങ്ങളും പൃഥ്വിക്ക് വിട്ടുകൊടുക്കണമെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. മലയാള സിനിമ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു 10-15 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അതിൽ തനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. താരസംഘടന ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അവരവരുടേതായ മാന്യതയും സഭ്യതയും കാണിക്കണം. സിനിമാ മേഖലയിൽ നിന്നും സ്ത്രീകൾക്കുണ്ടായ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും നടപടിയെടുക്കണമെന്നും മല്ലിക പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ സന്മാർഗത്തിലേക്ക് വഴിതെളിക്കാനുള്ള ഒരു മാർഗദീപമായാണ് കാണുന്നതെന്ന രീതിയിലുള്ള അഭിപ്രായമായിരുന്നു മോഹൻലാലിൻ്റെത്. ഈ റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമ ബഹിഷ്കരിക്കുമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. എന്നിരുന്നാലും നല്ല സിനിമകളിലൂടെ, മികച്ച സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ മലയാള സിനിമ ഇനിയും സജീവമാകും. കൂടുതൽ നല്ല മാറ്റങ്ങളോടെ എന്ന് പ്രത്യാശിക്കാം.